വേൾഡ് കപ്പിന്റെ ഫസ്റ്റ് പ്രീ ക്വാർട്ടർ മാച്ച്, അതിലൊരു കാര്യം തീരുമാനമായി. ഇറ്റ്സ് കോൾഡ് ഫുട്ബോൾ. ഫുട്ബോൾ, ഇറ്റ്സ് നോട്ട് സോക്കർ. സോക്കർ ക്യാൻ ഗോ ഹോം. അമേരിക്ക നെതർലൻഡ്സിനെതിരെ 3-1 എന്നുള്ളൊരു സ്കോർ ലൈനിൽ പരാജയപ്പെട്ടു. ബട്ട് ആദ്യം തന്നെ ഒരു കാര്യം പറയാം, കുഡോസ് ടു അമേരിക്ക. അവർ നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും നല്ല ഒരു പെർഫോമൻസ് തന്നെ ഈ ഒരു വേൾഡ് കപ്പിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. ബട്ട് ഇറ്റ് സ്റ്റിൽ നോട്ട് സോക്കർ. നിങ്ങൾ നന്നായി കളിച്ചു എന്ന് വെച്ചിട്ട് പേരൊന്നും മാറ്റാൻ പറ്റൂല. ഫുട്ബോൾ എന്ന് പറയാൻ പറ്റുന്നൊരു വന്നാൽ മതി. സെക്കൻഡ് പ്രീ ക്വാർട്ടർ, അർജന്റീന വേഴ്സസ് ഓസ്ട്രേലിയ. അർജന്റീന 2-1 എന്നുള്ള സ്കോർ ലൈനില് ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തി വേൾഡ് കപ്പിന്റെ ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചിട്ടുണ്ട്. മാച്ചിനെ കുറിച്ചിട്ട് പറയുമ്പോൾ, കളിയുടെ ആദ്യത്തെ ഒരു 60 മിനിറ്റ് അർജന്റീന മാത്രമേ കളിച്ചിട്ടുള്ളൂ. അല്ലെങ്കിൽ ഓസ്ട്രേലിയക്ക് ഈ ഒരു മാച്ചിൽ എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടെന്ന് തോന്നുന്ന തരത്തിലായിരുന്നില്ല മാച്ചിന്റെ ഒരു ഗതി. കാരണം അർജന്റീന ഓൾറെഡി 2 ഗോൾ സ്കോർ ചെയ്തു 35-ം മിനിറ്റിൽ മെസ്സി, ആൻഡ് 57-ം മിനിറ്റിലെ അൽവാറസിന്റെ ഗോൾ. അതെങ്ങനെയാണ് ഓസ്ട്രേലിയ കൺസീഡ് ചെയ്തതെന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം. ഐ മീൻ, ഒരുവിധം പ്ലേയേഴ്സൊക്കെ എന്താ പറയുക, അവർക്കൊക്കെ ഒരു മടുപ്പ് വരും. കാരണം അവരുടെ ഗോൾ കീപ്പർ അവിടെ എന്താ കാണിച്ചതെന്ന് ആലോചിച്ചാൽ, യാ, നമുക്ക് എല്ലാവർക്കും ഒരുമാതിരി ദേഷ്യം വരുന്ന തരത്തിലുള്ള ഗോളാണ് അവർ കൺസീഡ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഞാൻ ഏകദേശം ഒരു 60 മിനിറ്റ് ഒക്കെ ആയപ്പോൾ തന്നെ കളി തീരുമാനമായി എന്നാണ് വിചാരിച്ചത്. ബട്ട് അതിനുശേഷം കാര്യങ്ങൾ ഒരു ചെറിയൊരു ട്വിസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഓസ്ട്രേലിയ അവസാനത്തെ 30 മിനിറ്റ് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കളിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അർജന്റീനക്ക് കുറച്ച് ടെൻഷൻ കൊടുക്കാൻ, അല്ലെങ്കിൽ കാര്യങ്ങൾ ഈസി ആയിട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഓസ്ട്രേലിയ മാക്സിമം നോക്കിയിട്ടുണ്ട്. ആൻഡ് യാ, നമ്മൾ കണ്ട പോലെ തന്നെ അവസാനം കിട്ടിയ കുറച്ച് ചാൻസുകൾ അവർ ഗോളാക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ കാര്യങ്ങൾ, എക്സ്പെഷ്യലി അവസാന മിനിറ്റിലെ ആ ഒരു മാർട്ടിനസിന്റെ സേവ് ഒക്കെ നോക്കുമ്പോൾ, ഓസ്ട്രേലിയയും അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട്. അവരുടെ ബെസ്റ്റ് ഫൈറ്റ് തന്നെ പുറത്തെടുത്തിട്ടുണ്ട്. അർജന്റീനയുടെ ഭാഗത്ത് മൈ ബ്രദർ ലൗതാരോ മാർട്ടിനസ്, വാർ ആർ യു ഡൂയിങ്? ആളാകെ 25 മിനിറ്റ് എങ്ങാണ്ട് കളിച്ചിട്ടുള്ളൂ, 3-4 നല്ല ചാൻസും കിട്ടി. ആ ബെൽജിയം ക്രൊയേഷ്യ മാച്ചിലെ ലക്കാക്കൻ്റെ പോലെ, ഐ മീൻ അത്രക്ക് മോശമൊന്നുമല്ല കേട്ടോ, ലൗതാരോ മാർട്ടിനസ് അത്രക്ക് മോശമൊന്നുമല്ല, ലക്കാക്കൻ്റെ അത്ര മോശമായിട്ടൊന്നുമില്ല. ബട്ട് ഹി വാസ് ഫ്രോഡിങ് ലയണൽ മെസ്സി. വീണ്ടും ഒരു എക്സെപ്ഷണൽ പെർഫോമൻസ്. സംഭവം, കളിയുടെ ആ ഫസ്റ്റ് ഗോൾ വരുന്നവരെ മെസ്സിന് ഓസ്ട്രേലിയൻ്റെ ബോക്സ് കയറാൻ പോലും അവരുടെ ഡിഫൻഡേഴ്സ് അയച്ചിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ഒരു ചാൻസ് കിട്ടി, മെസ്സി ഗോൾ അടിച്ചു. പിന്നെ മെസ്സിൻ്റെ ഗോൾ എന്ന് പറഞ്ഞാൽ കോപ്പി പേസ്റ്റ് അടിക്കണ പോലെയാണ്. ഇടത്തേക്കാലിൽ ബോൾ കിട്ടിയാൽ അത് ഏകദേശം ഗോളായ പോലെയാണ്, എക്സ്പെഷ്യലി ആ പൊസിഷനൊക്കെ. യാ, എത്ര വട്ടാണ്, എത്രാമത്തെ തവണയാണ് മെസ്സി ആ സെയിം ഗോൾ അടിക്കേണ്ടതെന്നറിയോ? ഈ ഒരു മാച്ചിൽ ജസ്റ്റ് ഗോൾ മാത്രമല്ല, ലൗതാരോന്റെ കേസിൽ പറഞ്ഞ പോലെ ആൾക്ക് ഹാട്രിക് അടിക്കാൻ മെസ്സി തന്നെ 3 ചാൻസ് ഒരുക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഒന്നും ഗോളായില്ല. ആൻഡ് അർജന്റീന ആൻഡ് മെസ്സി ഫാൻസ് ഏറ്റവും അധികം എന്താ പറയുക, എൻജോയ് ചെയ്തത് മെസ്സിയുടെ ഈ ഒരു മാച്ചിലെ ഡ്രിബിൾസ് ആയിരിക്കും. അല്ലെങ്കിൽ ആ ഒരു സോളോ റണ്ണും കാര്യങ്ങളൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. ആൻഡ് ഒരു ഓസ്ട്രേലിയൻ പ്ലെയറും അതേ മറുപടിയിൽ, അല്ലെങ്കിൽ അതേപോലത്തെ ഒരു സോളോ റണ്ണൊക്കെ നടത്തി, ആൻഡ് അവിടെ ആരാ രക്ഷിക്കാനുണ്ടായിരുന്നത് ചോദിക്കേ? ലിസാൻഡ്രോ മാർട്ടിനസ്. അതാണ് ആൾ ഈ ഒരു ടീമിൽ വേണം, ലിസാൻഡ്രോ വേണം. എന്തായാലും തൻ്റെ 1000-ാമത്തെ പ്രൊഫഷണൽ മാച്ചിൽ മെസ്സി ഒരു കളർഫുൾ മാച്ച് തന്നെ അതാക്കിയിട്ടുണ്ട്. ടീമിന് വേണ്ടിയിട്ട് ഒരു ഇമ്പോർട്ടൻറ്റ് ക്ലച്ച് പെർഫോമൻസ്, ടീമിൻ്റെ വിജയം, തൻ്റെ 9-ാമത്തെ വേൾഡ് കപ്പ് ഗോൾ, മാൻ ഓഫ് ദി മാച്ച്, അങ്ങനെ എല്ലാം കൊണ്ടും ഒരു പെർഫെക്റ്റ് പെർഫോമൻസ്. എനിവേ, ഇനി അങ്ങോട്ടാണ് അർജന്റീനയെ സംബന്ധിച്ചും മെസ്സിയെ സംബന്ധിച്ചും ആ ഒരു ജേണി ആക്ച്വലി സ്റ്റാർട്ട് ആവുന്നത്. കാരണം ഒരു റിയൽ ടെസ്റ്റ് അടുത്ത മാച്ച് ക്വാർട്ടർ ഫൈനലിൽ നെതർലൻഡ്സിനെതിരെ, അതാണ് അവരുടെ ഒരു ആക്ച്വൽ ടെസ്റ്റ് ആയിട്ട് വരുന്നത്. കാരണം അർജന്റീന ഇതുവരെ ഫേസ് ചെയ്ത ടീമൊക്കെ ഏകദേശം പാർക്ക് ദ ബസ് കൗണ്ടർ അറ്റാക്ക്, അല്ലെങ്കിൽ ഗോൾ കൺസീഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന തരത്തിലുള്ള ടീമായിരുന്നു. ഇനി അങ്ങോട്ടാണ് അവർ ആക്ച്വൽ ആയിട്ട് ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. എന്തായാലും മെസ്സി ടീമിലുണ്ട് എന്നുള്ളത് അർജന്റീന സംബന്ധിച്ച് അത്രക്കും വലിയൊരു പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ കൂടെ, അർജന്റീന എന്നുള്ള ഒരു ടീം, ഒരു സ്ക്വാഡ് എത്രത്തോളം പക്ക ആണെന്നുള്ളത് നമ്മൾ അടുത്ത മാച്ചിലാണ് കാണാൻ പോകുന്നത്. എന്തായാലും നിങ്ങളുടെ ഒപ്പീനിയനും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.